നമസ്കാരം, കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ജാഗ്രതയോടെ കേരളം. കന്യാകുമാരിക്ക് തെക്ക് രൂപം കൊണ്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെട്ടതിനാൽ സംസ്ഥാനം മുഴുവൻ കനത്ത ജാഗ്രതാ നിർദ്ദേശം. കേരള തമിഴ്നാട് തീരങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാൻ സാധ്യത. മത്സ്യത്തൊഴിലാളികൾ വ്യാഴാഴ്ച വരെ കടലിൽ പോകരുതെന്ന നിർദ്ദേശം. അതിതീവ്ര ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടലിൽ കാറ്റിന്റെ വേഗത 65 കിലോമീറ്റർ വരെ ആകുമെന്ന മുന്നറിയിപ്പ്. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. എല്ലാ പോർട്ടുകളിലും ഹാർബറുകളിലും സിഗ്നൽ 3 ഉയർത്താൻ നിർദ്ദേശം. തീരദേശങ്ങളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഒരുക്കാനും തീരദേശത്ത് കൺട്രോൾ റൂമുകൾ 15 വരെ പ്രവർത്തിക്കാനും കളക്ടർമാർക്ക് നിർദ്ദേശം. അടിയന്തര സാഹചര്യം നേരിടാൻ കേരള തീരത്ത് നാവികസേനയുടെ 4 ബോട്ടുകൾ വിന്യസിച്ചു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് ദക്ഷിണ നാവികസേന കമാൻഡ്. ന്യൂനമർദ്ദത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ. അടിയന്തര സാഹചര്യമുണ്ടായാൽ സജ്ജമാകാൻ KSEBയ്ക്ക് നിർദ്ദേശം. മുന്നറിയിപ്പിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 50 ബോട്ടുകൾ ലക്ഷദ്വീപ് തീരത്ത് അടുപ്പിച്ചു. ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള ബോട്ട് സർവീസുകളും നിർത്തിവച്ചു. കൊച്ചിയിൽ കടലിൽ പോകുന്ന വിനോദസഞ്ചാരികൾക്കും വിലക്ക്. 45 അംഗങ്ങളടങ്ങുന്ന കേന്ദ്ര സംഘം നാളെ എത്തുമെന്നും ന്യൂനമർദ്ദം കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധാർ നീളും. ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ അടക്കമുള്ള വിവിധ സേവനങ്ങളെ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി സുപ്രീംകോടതി വീണ്ടും നീട്ടി. സബ്സിഡി ഒഴികെയുള്ള സേവനങ്ങൾക്കാണ് ഇളവ്. സമയം അനുവദിച്ചിരിക്കുന്നത് ആധാർ സംബന്ധിച്ച കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പുറപ്പെടുവിക്കുന്നതുവരെ. നേരത്തെ 31 മാർച്ച് വരെയായിരുന്നു സർക്കാർ സമയം അനുവദിച്ചിരുന്നത്. തൽക്കാൽ പാസ്പോർട്ട് ലഭിക്കുന്നതിന് ആധാർ നിർബന്ധമാക്കരുതെന്നും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച്. അതേസമയം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ നിർബന്ധമാക്കുന്നത് തുടരും. കർദിനാളിനെതിരെ FIR. സിറോ മലബാർ സഭാ ഭൂമി ഇടപാടിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ FIR. കർദിനാളിനെതിരെ FIRൽ ചുമത്തിയിരിക്കുന്നത് വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ. വിശ്വാസവഞ്ചനയിലൂടെ എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് അന്യായമായ നഷ്ടമുണ്ടാക്കിയെന്നും നഷ്ടമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ഇടപാട് നടത്തിയെന്നും പരാമർശം. എറണാകുളം CJM കോടതിയിൽ അന്വേഷണ സംഘം FIR സമർപ്പിച്ചു. അതിനിടെ ഭൂമി ഇടപാടിൽ കേസെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിന് കർദിനാൾ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആലഞ്ചേരി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കർദിനാൾ അടക്കം 4 പേരെ പ്രതിചേർത്ത് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. അപ്പീൽ തീർപ്പാക്കും വരെ തുടർ നടപടികൾ വേണ്ടെന്ന് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അപ്പീലിൽ തീർപ്പായാൽ 4 പ്രതികളെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. സഭയുടെ അധിപൻ എന്ന നിലയിൽ കർദിനാളിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യില്ലെന്നും വിവരം. അതേസമയം ഭൂമി ഇടപാട് പ്രതിസന്ധി പരിഹരിക്കാൻ സമ്പൂർണ്ണ സിനഡ് ഉടൻ ചേരാൻ തീരുമാനം. നീക്കം ഈസ്റ്റർ മുൻപ് സിനഡ് ചേരാൻ. കള്ളുഷാപ്പുകൾ ഉപാധികളോടെ തുറക്കാം. ദേശീയപാതയിലെ കള്ളുഷാപ്പുകൾ ഉപാധികളോടെ തുറക്കാമെന്ന് സുപ്രീംകോടതി. മദ്യശാലകൾ തുറക്കാൻ ഇളവ് നൽകിയ മുൻവിധിയിൽ കള്ളുഷാപ്പുകളും ഉൾപ്പെടും. ഏതൊക്കെ കള്ളുഷാപ്പുകൾ തുറക്കാമെന്ന് സർക്കാരിന് തീരുമാനിക്കാം. കേരളത്തിലെ കള്ളുഷാപ്പ് ഉടമകളും തൊഴിലാളികളും നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ്. ഷാപ്പുകൾ തുറക്കാനുള്ള അനുമതിക്കായി മദ്യശാല ഉടമകൾക്ക് സംസ്ഥാന സർക്കാരിനെ സമീപിക്കും. പഞ്ചായത്തുകളിലെ നഗരമേഖലകളിൽ മദ്യശാലകൾ തുറക്കാമെന്നായിരുന്നു നേരത്തെയുള്ള വിധി. ഇപ്പോഴത്തെ ഭേദഗതി ഉത്തരവ് നിരോധനത്തിൽ നിന്ന് പഞ്ചായത്തുകളെ ഒഴിവാക്കണമെന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിച്ച്. കാട്ടുതീയിൽ അന്വേഷണം. തേനി കുരങ്ങിനി മലയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ ട്രക്കിംഗ് സംഘടിപ്പിച്ച ക്ലബിനെതിരെ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. സംഘത്തെ നയിച്ച ഗൈഡിന് പുറമെ ക്ലബിന്റെ സ്ഥാപകനെ പിടികൂടാനും തിരക്കിട്ട അന്വേഷണം. കൃത്യവിലോപം നടത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് സാധ്യത. സംഭവത്തെക്കുറിച്ച് വിശദ അന്വേഷണം ആരംഭിച്ചത് രക്ഷാപ്രവർത്തനം പൂർത്തിയായ ശേഷം. സംഭവവുമായി ബന്ധപ്പെട്ട് കുരങ്ങിണി റേഞ്ച് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. ട്രക്കിംഗ് നടത്തിയത് അനധികൃതമായി എന്ന തേനി SP. വനം വകുപ്പ് അനുമതി നൽകിയത് ടോപ്പ് സ്റ്റേഷൻ വരെ പോകാൻ മാത്രം. ഈ പാസ് ദുരുപയോഗം ചെയ്താണ് സംഘം അപകട മേഖലയിലേക്ക് പ്രവേശിച്ചതെന്നും SP വി ഭാസ്കർ. ഈ രീതിയിൽ മുൻപും ട്രക്കിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളതായി അന്വേഷണ സംഘത്തിന് വിവരം. അന്വേഷണ സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത് കാട്ടുതീ പടർന്നതും ഭീതിജനകമായ സാഹചര്യത്തിൽ ട്രക്കിങ്ങിനായി സംഘം വനത്തിൽ പ്രവേശിച്ചതും. വനിതാ ദിനത്തോടനുബന്ധിച്ച് ചെന്നൈ ആസ്ഥാനമായ ക്ലബ് കുരങ്ങിണിയിലെത്തിച്ചത് 26 പേരടങ്ങുന്ന വനിതാ സംഘത്തെ. എന്നാൽ സംഘത്തിനൊപ്പം എത്തിയ ഗൈഡിനെ ദുരന്തശേഷം കാണാതായി. ഇയാൾക്കായി തിരച്ചിൽ വ്യാപിപ്പിച്ചെന്നും പോലീസ്. വീണ്ടും മാവോയിസ്റ്റ് അക്രമം. ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റ് അക്രമത്തിൽ 9 CRPF ജവാന്മാർ മരിച്ചു. 4 ജവാന്മാർക്ക് ഗുരുതര പരിക്ക്. നക്സൽ മേഖലയായ കിസ്താറമിൽ പട്രോളിംഗ് നടത്തിയ സംഘത്തെ ലക്ഷ്യമിട്ട് നക്സലുകൾ IED സ്ഫോടനം നടത്തുകയായിരുന്നു. ആക്രമണത്തെ അപലപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. CRPF ഡയറക്ടർ ജനറലിനോട് ഛത്തീസ്ഗഡിലെത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ജെറീന ചേരും. നമസ്കാരം.